നമസ്കാരം. ഇന്ന് ജപ്പാനിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ നല്ല ക്ഷീണമുണ്ടെങ്കിലും ഇങ്ങനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. കാരണം ഇതൊരുപാട് ഭിന്നശേഷിക്കാർക്ക് ജീവിതം നൽകാൻ പറ്റുന്നൊരു ഉഗ്രൻ ആശയമാണ്. അതിനു മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. നമ്മൾ കണ്ണുകൾ ഒന്ന് തുറന്നു പിടിച്ചാൽ ഓരോ നീണ്ട യാത്രയും ഓരോ പുതിയ ജന്മം പോലെയാണ് അല്ലേ? എവിടെ നിന്നെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് കാണണം എന്ത് കാണരുത് എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സാണ്. പണ്ട് മാജിക്കിൻ്റെ രംഗത്ത് നിൽക്കുന്ന കാലത്തും ഇപ്പോൾ മാജിക്കൊക്കെ അവസാനിപ്പിച്ച ശേഷവും എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രകൾക്കൊരു കുറവില്ല. പക്ഷേ മാജിക് ഷോ നടത്തുന്ന കാലത്ത് എൻ്റെ കണ്ണുകളിൽ കാണുന്നത് മുഴുവൻ തിളക്കമുള്ള കാഴ്ചകളായിരുന്നു. ഓരോ രാജ്യത്തും പോകുമ്പോൾ വലിയ വലിയ മാന്ത്രികരുടെ ഷോസ് കാണാനും മാജിക്കിൻ്റെ ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളിൽ കയറി ഇറങ്ങാനും ഒരുപാടൊരുപാട് ആർത്തിയായിരുന്നു എനിക്ക്. എന്നാലിപ്പോൾ അങ്ങനൊരു ചിന്തയേയില്ല. അതേസമയം ഓരോ രാജ്യത്തും ഭിന്നശേഷിക്കാർക്കായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും എന്തെങ്കിലുമൊക്കെ നമുക്കും പകർത്താനും ഇപ്പോൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അന്നും ഇന്നും കാണുന്നത് ഒരേ കണ്ണുകൾ കൊണ്ടാണെങ്കിലും കാഴ്ചകളിൽ വെളിച്ചവും ഇരുട്ടും കാണുന്ന വ്യത്യാസമാണ്. ജിബ്രാൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയിൽ പ്രഭാതത്തിനും സന്ധ്യയ്ക്കും ഒരേ നിറമാണെങ്കിലും ഉദയത്തിനപ്പുറം വെളിച്ചവും അസ്തമയത്തിനപ്പുറം ഇരുട്ടുമാണ് പ്രത്യക്ഷപ്പെടുക. ഏത് രാജ്യത്തായാലും ഭിന്നശേഷിക്കാർക്കായുള്ള ചില സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലും വല്ലാത്തൊരു ഇരുട്ടിങ്ങനെ പടർന്നു കയറും. ജിബ്രാൻ തൻ്റെ ഒടിഞ്ഞ ചിറകുകൾ എന്ന കഥയിൽ ദൈവത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ദൈവമേ, വലതു കൈ കൊണ്ട് നീ കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുമ്പോൾ എന്തിനാണ് ചിലരെയെങ്കിലും ഇടത് കൈ കൊണ്ട് അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടുന്നത്? ജീവശ്വാസം കുഞ്ഞുങ്ങളുടെ വായിലേക്ക് നീ ഊതി കയറ്റുമ്പോൾ അതിൽ ചിലരുടെയെങ്കിലും ഹൃദയത്തിൽ എന്തിനാണ് മരണത്തിൻ്റെ വിത്തുകൾ കൂടി നീ ഇങ്ങനെ വിതച്ചിടുന്നത്? ആനന്ദത്തിൻ്റെ പാത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ മനുഷ്യരെ മുഴുവൻ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ചിലരെയെങ്കിലും ജീവിതകാലം മുഴുവൻ യാതനയുടെ പാതയിലൂടെ മാത്രം നടത്തുന്നത് എന്തിനാണ്? ഇത് ചോദ്യങ്ങളാണ്. ചില സ്ഥാപനങ്ങളിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലും ഇങ്ങനെ ഉദിച്ചുയർന്ന് ഉത്തരം കിട്ടാതെ അസ്തമിക്കും. ഇത്തവണ ജപ്പാനിൽ പോയത് സോഫിയ യൂണിവേഴ്സിറ്റി നമ്മുടെ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിലെ നമ്മുടെ വിഷ്ണുവിനെ ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും കിട്ടിയ സമയങ്ങളിൽ ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടി ഒരുപക്ഷെ ജപ്പാനിൽ മാത്രമായിട്ട് കാണാൻ കഴിഞ്ഞ രണ്ട് സ്ഥാപനങ്ങളിൽ പോയി. ഒന്ന്, ഏതൊക്കെയോ വീടുകളിൽ വീൽചെയറുകളിലും കട്ടിലുകളിലും കഴിയുന്നവർക്കായിട്ട് റോബോട്ടിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ അന്ന് തന്നെ ഫേസ്ബുക്കിലൂടെ വിശദീകരിച്ചിരുന്നു. റോബോട്ടുകളാണ് ഭക്ഷണം സെർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ കൗതുകം കാണാൻ വേണ്ടിയിട്ട് ഇത്തരം വീടുകളിൽ കഴിയുന്നവരെ സഹായിക്കാനായിട്ട് ആ റെസ്റ്റോറൻറ്റിൽ എപ്പോഴും നല്ല തിരക്കാണ്. ഓർഡർ എടുക്കുന്നതും നമ്മളിരിക്കുന്ന ടേബിളിൽ ഭക്ഷണം എത്തിക്കുന്നതും എല്ലാം ഈ റോബോട്ടുകളാണ്. പക്ഷേ ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് ഏതൊക്കെയോ വീടുകളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന തീരെ വയ്യാത്തവരാണ്. അത് അവർക്കൊരു വലിയ ജീവിതമാർഗമാണ്. ഇതൊന്ന്. ഇനി അടുത്ത ദിവസം പോയ ഹോട്ടലിൽ കണ്ട മറ്റൊരു അതിശയിപ്പിക്കുന്ന കാഴ്ച, ഡൗൺ സിൻഡ്രോം ബാധിച്ച യുവതീ യുവാക്കളാണ് ആ റെസ്റ്റോറൻറ്റിലെ മുഴുവൻ ജോലിക്കാരും. ഭക്ഷണം ഉണ്ടാക്കുന്നതും സെർവ് ചെയ്യുന്നതും എല്ലാം അവരാണ്. അവിടെയും നല്ല തിരക്കാണ്. ആ സ്ഥാപനത്തിൻ്റെ സാരഥികളോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സാധാരണ ആളുകളേക്കാൾ കൃത്യമായിട്ട് ഈ ഭിന്നശേഷിക്കാർ സേവനം ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അവരെ സഹായിക്കാനായിട്ട് നല്ല മനസ്സുള്ള ഒരുപാട് ആളുകൾ അവിടെ ഭക്ഷണത്തിനായിട്ട് വരുന്നുമുണ്ട്. ആദ്യം പറഞ്ഞ ഈ റോബോട്ട് പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ ഇത്തിരി പണിയാണെങ്കിലും രണ്ടാമത്തെ സംവിധാനം, അതായത് ഡൗൺ സിൻഡ്രോം ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിലും ഒന്ന് നടപ്പിലാക്കി നോക്കിയാലും എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. 10 കുട്ടികളെങ്കിൽ 10 കുട്ടികൾ, 10 കുടുംബങ്ങളെങ്കിൽ 10 കുടുംബങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ അതൊരു വലിയ പുണ്യമായിരിക്കും. ഇനി ഞാൻ പറയുന്നത് പൊതുജന സമക്ഷം ഈ ആശയം ഞാനൊന്ന് സമർപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള റെസ്റ്റോറൻറ്റ് നടത്തിപ്പുകാർക്ക് ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകാനായിട്ട് ഇങ്ങനൊരു പ്രത്യേക വിഭാഗം തുടങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമാവും. ഒന്ന് ആലോചിക്കണം എന്ന് ഒരപേക്ഷ.